യേശുനാഥനെ നിൻ സവിധേ നിറയുന്നെന്നിൽ സന്തോഷം ഹൃദയം തളരും വേളകളിൽ നീ സാന്ത്വനമരുളും സങ്കേതം യേശുനാഥനെ നിൻ സവിധേ നിറയുന്നെന്നിൽ സന്തോഷം ഹൃദയം തളരും വേളകളിൽ നീ സാന്ത്വനമരുളും സങ്കേതം സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധ പരമധന്യ കാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. ഇന്ന് സെപ്റ്റംബർ 17 ഇന്നത്തെ വായനകൾ: വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1:2-12 തിരുവചനങ്ങൾ. യജമാനന്മാർ വിശ്വാസികളാണെങ്കിൽ അവർ സഹോദരന്മാരാണല്ലോ എന്ന് കരുതി അടിമകൾ അവരെ ബഹുമാനിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സേവനം ചെയ്യുകയും വേണം. സേവനം ലഭിക്കുന്നവർ വിശ്വാസികളും പ്രിയപ്പെട്ടവരുമാണല്ലോ. ഈ കാര്യങ്ങളാണ് നീ പഠിപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യേണ്ടത്. ആരെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേർന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യൻ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമത്രേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ
പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധംപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബദിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വിധകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുൻപാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:1-മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദോസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്തുകൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ജീവിത വഴിയിൽ ലഭിച്ച സൗഖ്യവും സമർപ്പണത്തിൻ്റെ ആനന്ദവും അനുഭവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ലോകം നൽകുന്ന സുഖങ്ങളെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാൻ എനിക്ക് കഴിയുകയുള്ളൂവെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ലോകം നൽകുന്ന നശ്വരമായ സുഖങ്ങളെക്കാൾ ദൈവസാന്നിധ്യത്തിൻ്റെ അനശ്വരമായ സൗഭാഗ്യം ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ടാണ് ക്രിസ്താനുഗമനത്തിൻ്റെ ആനന്ദവും ആശ്വാസവും ക്രിസ്തുവിനെ പിന്തുടർന്നവർക്ക് ലഭിച്ചത്. ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാൽ ജാതി, ലിംഗ, വർഗഭേദമില്ലാതെ എല്ലാവർക്കും ക്രിസ്തുവിലൂടെ ലഭ്യമാകുമെന്ന സന്ദേശമാണ് അവിടുത്തെ അനുഗമിച്ചവരുടെ ഗണത്തിലൂടെ സുവിശേഷം ഇന്ന് എനിക്ക് നൽകുന്നത്. എൻ്റെ ബലഹീനതകളുടെ കണക്ക് പുസ്തകമല്ല, മറിച്ച് ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാത്രമാണ് അവിടെ നിന്ന് നോക്കുന്നത്. ചുങ്കക്കാരും അത്ഭുതങ്ങൾക്ക് സാക്ഷിയായവരും അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവരും പിശാചു ബാധിതയായ സ്ത്രീയും പാപിനിയും ഉൾപ്പെടുന്ന വലിയൊരു ജനക്കൂട്ടം ക്രിസ്തുവിനെ അനുഗമിച്ചു എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ജീവിത വ്യഗ്രതകളെല്ലാം മാറ്റിവെച്ച് അനുദിനം അല്പനേരമെങ്കിലും ക്രിസ്തുവിൻ്റെ വചന വഴികളിലൂടെ സഞ്ചരിക്കാൻ സുവിശേഷം എന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അനുഗമനത്തിൻ്റെ ആനന്ദം അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിന് വേണ്ടി ചിലവഴിക്കുന്ന സമയത്തിൻ്റെ വില മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല തമ്പുരാനെ, ജീവിത വ്യഗ്രതകളുടെ നടുവിലും അങ്ങേ പിന്തുടരുന്നതിൽ ആനന്ദം കണ്ടെത്താൻ എനിക്ക് കൃപ നീ നൽകണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനകി.
ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗി പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും കണ്ടുപിടിക്കപ്പെടുന്ന വാക്സിനുകൾ വേണ്ട വിധത്തിൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ത്രിത്വൈക്യ ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശേഷ്യ ജോലി നഷ്ടപ്പെടുന്നവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും നിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രഭതൂകുന്നൊരു നിറദീപം ഊരിരുളിൽ ഞാൻ അലയും നേരം പ്രഭതൂകുന്നൊരു നിറദീപം ലോകസുഖങ്ങളിലുലയും കാലം കൽവഴിയരുളും സാന്നിധ്യം ലോകസുഖങ്ങളിലുലയും കാലം കൽവഴിയരുളും സാന്നിധ്യം കൽവഴിയരുളും സാന്നിധ്യം Bye.
അദൃശ്യമാമിൻ കരവേലകളിൻ ഉൾക്കണ്ണുകളാൽ കാണട്ടെ. അദൃശ്യമാമിൻ കരവേലകളിൻ ഉൾക്കണ്ണുകളാൽ കാണട്ടെ. മാറല്ലേ നീ മറയല്ലേ നിൻ പാദങ്ങൾ ഞാൻ പുണരട്ടെ. മാറല്ലേ നീ മറയല്ലേ നിൻ പാദങ്ങൾ ഞാൻ പുണരട്ടെ. നിൻ പാദങ്ങൾ ഞാൻ പുണരട്ടെ. യേശുനാഥനെ നിൻ സവിധേ നിറയുന്നെന്നിൽ സന്തോഷം. ഹൃദയം തളരും വേളകളിൽ നീ സാന്ത്വനമരുളും സംഗീതം. Oh,
ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക, നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക, നിന്റെ സർവവും ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. കണമാക്ക
ഐശ്വര്യവും ഉന്നതിയും നിനക്കായി അവനൊരുക്കും. സ്തുതിപ്പുകളാൽ നിന്നധരം പൂരിതമാക്കിയിടും. ഐശ്വര്യവും നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. നിന്റെ നിന്റെ ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും. നിന്റെ ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും. നിന്റെ ഭാരങ്ങൾ അവനെടുക്കും.